സിനിമ പ്രേമികളായ എല്ലാ മലയാളികളും ഒരേപോലെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ജോസേട്ടായി നമുക്ക് മുന്നിൽ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഒട്ടും ആവേശം കൈവിടാതെ പ്രേക്ഷകർ ഒന്നടങ്കം ടർബോ ജോസ് എന്ന ജോസേട്ടായിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ടർബോയുടെ പ്രദർശനമുള്ള തിയേറ്ററുകളിലെ ടിക്കറ്റ് ബുക്കിംഗ്. റിലീസിംഗിന് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ടർബോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഡ്വാൻസ് സെയിലായി നേടിയിരിക്കുന്നത് 3 കോടിക്ക് മുകളിൽ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അഡ്വാൻസ് സെയിലായി നേടിയിരിക്കുന്നത് 4.8 കോടി എന്നുള്ള അപ്ഡേറ്റുകളും പുറത്തുവരുന്നുണ്ട്. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് സെയിൽ നേടിയ ചിത്രമായിരിക്കുകയാണ് ടർബോ. മൈക്കിളപ്പനെയാണ് ജോസേട്ടായി മറികടന്നിരിക്കുന്നത്. 2024 ഏറ്റവും വലിയ അഡ്വാൻസ് സെയിൽ നേടിയ ചിത്രം മലേക്കോട്ടി വാലിബനാണ്. മലേക്കോട്ട വാലിബന്റെ റെക്കോർഡ് മറികടക്കുമോ എന്ന് കണ്ടറിയണം. ബുക്ക് മൈ ഷോ ആപ്പിൽ ഓരോ മണിക്കൂറിലും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് 3000 ടിക്കറ്റുകളാണ്. പല സമയത്തും ടിക്കറ്റ് ബുക്കിംഗ് ആവുന്നതിന്റെ എണ്ണം കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. ഇന്നലെ ഈവനിംഗ് മുതൽ 2000 താഴെ ടിക്കറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ 1500 ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 30 ഷോകൾ ഹൗസ് ഫുള്ളാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് ചിലപ്പോൾ 35-40 ഇടയ്ക്ക് ആകാൻ സാധ്യതയുണ്ട്. വലിയ ഒക്യുപ്പൻസി ഉള്ള കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ടർബോയുടെ ആദ്യ ഷോകൾ ഹൗസ് ഫുള്ളാണ്. കൂടാതെ മറ്റ് ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളുമാണ്. സംശയമുള്ളവർക്ക് ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് നോക്കാവുന്നതാണ്. ബുക്ക് മൈ ഷോയിൽ ഇല്ലാത്ത ട്രിവാൻഡ്രം ഏരീസ് പ്ലക്സ്, തൃശൂർ ഗിരിജ, കോഴിക്കോട് അപ്സര എന്നിവിടങ്ങളിലും ആദ്യ ഷോകൾ ഹൗസ് ഫുള്ളാണ്. ടർബോയ്ക്ക് ഏറ്റവും കൂടുതൽ ഷോകൾ ഉള്ളത് കൊച്ചിയിലാണ്. 215 ഷോകളാണ് കൊച്ചിയിലുള്ളത്. അതിൽ 165 ഷോകളും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതിൽ തന്നെ 4 ഷോകൾ ഹൗസ് ഫുള്ളാണ്. ഹൗസ് ഫുൾ ഷോകളുടെ എണ്ണം ഇനിയും കൂടും. നിങ്ങൾക്കിത് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. കേരളത്തിലെ ചെറുതും വലുതുമായ സിറ്റികളിൽ ടർബോയ്ക്ക് മികച്ചൊരു പ്രീ റിലീസ് ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഏരിയകളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വരെയുണ്ട്. 200 മുകളിൽ ഫാൻ ഷോകളാണ് കേരളത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മലയാള സിനിമകൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസിംഗിനാണ് ടർബോ ഒരുങ്ങുന്നത്. കർണാടകയിലാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ഉള്ളത്. രാജ്ബി ഷെട്ടിയാണ് കർണാടകയിലെ വിതരണാവകാശം എടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ മാത്രം 150 മുകളിൽ ഷോകളാണ് ആദ്യ ദിവസം ചാർട്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ ബാലാജി തിയേറ്ററിൽ രാവിലെ 9 ഫാൻ ഷോ ഉണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം 550 മുകളിൽ ഷോകളാണ് ഉള്ളത് എന്നുള്ള പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ ഇനിയും സ്ക്രീനുകളുടെയും ഷോകളുടെ എണ്ണം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കൂടും. വിദേശ രാജ്യങ്ങളിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റിലീസിംഗിനാണ് ടർബോ ഒരുങ്ങുന്നത്. 70 രാജ്യങ്ങളിലെ 700 മുകളിൽ ലൊക്കേഷനുകളിലാണ് ടർബോയുടെ ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും അതാത് ലാംഗ്വേജ് സബ്ടൈറ്റിലായി കാണും. UAE മാത്രം ആദ്യ ദിവസം 204 ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. തകർത്ത് പെയ്യുന്ന മഴ പോലെ തന്നെ ടർബോ തരംഗവും ആഞ്ഞടിക്കുകയാണ്. ടർബോ ജോസിനെ വരവേൽക്കാൻ മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേണ്ടത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടിയാണ്. ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജോസേട്ടായും പിള്ളേരും ഈ പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം, ചില കൂട്ടർ ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഡീഗ്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. പല ഡീഗ്രേഡിംഗ് തന്ത്രങ്ങളും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത്. അവരോട് ഒരു കാര്യം, മികച്ചൊരു കണ്ടന്റുള്ള ചിത്രമാണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പ്രേക്ഷകർ ഈ ചിത്രത്തെ കൈവിടില്ല, അത് ഉറപ്പാണ്. ടർബോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേക്ഷകർ മുഴുവൻ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുവാൻ കാത്തിരിക്കുകയാണ് ജോസേട്ടായിയുടെ അടിയോടടി പൊടിപൂരം കാണാൻ. അപ്പോൾ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ ടർബോയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് കമന്റ് ചെയ്യുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.